നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിൻ്റെ ആകെ നേട്ടമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെങ്കിലും ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തിരുവനന്തപുരം നഗരവും നഗരവാസികളും തന്നെയായിരിക്കും. സാമ്പത്തികമായി വലിയ നേട്ടം അദാനി ഗ്രൂപ്പിനും കേന്ദ്ര സർക്കാരിനുമൊക്കെ കിട്ടുമെങ്കിലും പ്രാദേശിക വികസനത്തിൻ്റെയും മറ്റും പേരിൽ തിരുവനന്തപുരം നഗരവും പ്രദേശവും വലിയ വികസന സ്വപ്നങ്ങളാണ് കാണുന്നത്. ദുബായ്, സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ ഹബ്ബുകൾക്കെതിരെ ഇന്ത്യയെ മത്സരാധിഷ്ഠിതമായി സ്ഥാപിക്കുന്നതിൽ വിഴിഞ്ഞത്തിൻ്റെ പങ്ക് വിചാരിക്കുന്നതിലും ഒരുപാട് വലുതാണ്. വിഴിഞ്ഞത്തിൻ്റെ മത്സരം കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ വൻകിട ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖങ്ങളോടായിരിക്കും എന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കിയിരുന്നു. വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമാകുന്നതോടെ 10,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം കടന്നുവരും. 5,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകും. 50 കോടി ചെലവിൽ തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലന കേന്ദ്രവും തുടങ്ങും. അയൽരാജ്യങ്ങൾക്കും വിഴിഞ്ഞം ഉപകാരപ്പെടും. രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാകുമെന്നും 2028-29 പൂർണ്ണ പൂർത്തീകരണമുണ്ടാകുമെന്നും അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി അറിയിച്ചിരുന്നു. തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വൻ വികസന കുതിപ്പിനാണ് സാക്ഷ്യം വഹിക്കുക. ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ വികസിത നഗരങ്ങളുടെ പട്ടികയിലേക്ക് തിരുവനന്തപുരത്തെ എത്തിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന വൻ നിക്ഷേപമാണ് ഇതിൻ്റെ ആധാരം. അദാനിയും സംസ്ഥാന സർക്കാരും ചേർന്ന തുറമുഖ പദ്ധതിയിൽ മൊത്തം 200 ബില്യൺ, അതായത് 2.39 ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഘട്ടത്തിലേക്ക് അദാനി പോർട്സ് മാത്രം 100 ബില്യൺ, അതായത് 1.2 ബില്യൺ ഡോളർ സംഭാവന ചെയ്യും. ഇപ്പോൾ തുറമുഖത്ത് കിടക്കുന്ന മദർഷിപ്പ് ഇന്ത്യൻ സമുദ്ര ചരിത്രത്തിലെ ഒരു പുതിയ മഹത്തായ നേട്ടത്തിൻ്റെ പ്രതീകമാണ്. തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ കരൺ അദാനി ഇപ്രകാരമാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഈ ഭാഗത്തെ പരിവർത്തനം ചെയ്യാൻ ഞങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കുന്നതിന് ഈ അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വികസന ഇടനാഴിയാക്കുമെന്നാണ് കരൺ അദാനി അവകാശപ്പെടുന്നത്. ആധുനിക മത്സ്യബന്ധന ഹാർബറിലേക്ക് ഔട്ടർ റിംഗ് റോഡ്, സീ ഫുഡ് പാർക്ക്, ക്രൂയിസ് ടൂറിസം സൗകര്യങ്ങൾ, വ്യവസായ ഇടനാഴി എന്നിവ നിർമ്മിക്കുമെന്ന് അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പറഞ്ഞു. നിർമ്മാണം ഓപ്പറേഷൻസ് രംഗത്ത് 2,000 തൊഴിലവസരം സൃഷ്ടിച്ചു. ഭാവിയിൽ 5,500 പേർക്ക് തൊഴിൽ കിട്ടും. നൈപുണ്യ വികസന കേന്ദ്രത്തിൽ 100 കണക്കിന് യുവാക്കൾക്ക് പരിശീലനം നൽകും. തിരുവനന്തപുരത്തിന് സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. തൊഴിൽ അവസരങ്ങളിൽ വൻ കുതിപ്പ്. റോഡുകളിലും ഗതാഗത മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. ജനസംഖ്യയും നഗരവൽക്കരണവും വേഗത്തിൽ ഉയരും. മറ്റ് പ്രദേശങ്ങളുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടും. രാജ്യാന്തര തലത്തിലും ആഭ്യന്തര തലത്തിലും വലിയ നേട്ടമാണ് തിരുവനന്തപുരം നഗരത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും വലിയ വികസന സ്വപ്നങ്ങളുമായിട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ തിലകക്കുറിയായി മാറുന്നത്. ഇത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ ഒരു ചാലകശക്തിയായി തിരുവനന്തപുരം മാറും എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് പുതിയൊരു വികസന സ്വപ്നത്തിലേക്കുള്ള കേരളത്തിൻ്റെ സഞ്ചാരമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞത്തെ വിശേഷിപ്പിച്ചത്. വലിയ വരുമാന സ്രോതസ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകില്ലെങ്കിലും വികസനങ്ങളുടെ പേരിലും നിക്ഷേപങ്ങളുടെ പേരിലും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സംസ്ഥാനത്തിന് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.